സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സൈക്കിളിന്റെ റിവ്യൂ ആയിട്ടാണ്. ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്ക് ഏറ്റവും അടിപൊളിയുള്ള പരിപാടിയാണ് സൈക്ലിംഗ്. ലൈറ്റ് വെയിറ്റ് ആണ്, അടിപൊളി സൈക്കിളാണ്. അപ്പോൾ ഹീറോന്റെ ഒരു സൈക്കിളാണ് ഹീറോ സ്പ്രിംഗ് പ്രോ. ഇന്നലെ വാങ്ങിച്ച നല്ല അടിപൊളി സാധനമാണോ, നല്ല അടിപൊളി പെർഫോമൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു റിവ്യൂ നമുക്കൊന്ന് കാണാം. അപ്പോൾ ആദ്യ ഒരു വീഡിയോ ആണ്, ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ എല്ലാം കൂടി എന്നാ ചെയ്തിട്ട്. അപ്പോൾ ഇതിന്റെ കളർ എങ്ങനെയുണ്ട്? കളർ കോമ്പിനേഷൻ ഒരു യെലോയിലെ ഒരു ബ്ലൂ ഷെയ്ഡൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളി ഒരു മാറ്റ് ഫിനിഷിംഗ് പോലെയാണ് ചെയ്തത്. ഗ്ലോസില്ല, മാറ്റ് ഫിനിഷിംഗ് ആയിട്ട് ചെയ്തില്ല. അപ്പൊ നമുക്ക് ഈ ഒരു സൈക്കിളിന്റെ റിവ്യൂ ഒന്ന് കണ്ടല്ലോ. ഹീറോന്റെ സ്പ്രിന്റ് പ്രോ സെലേറോ 26T എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. എങ്ങനെയുണ്ട്? അപ്പൊ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഓക്കെ, ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചോ. ഹീറോന്റെ നല്ല അടിപൊളി സൈക്കിൾ ആട്ടോ. ബിൽഡ് ക്വാളിറ്റി ഒരു രക്ഷയില്ല. ഇതിന്റെ എല്ലാം നല്ല ഗ്രിപ്പൊക്കെ ഉണ്ട്. ഞാൻ സീറ്റ് കണ്ടാൽ, സീറ്റിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ലൊരു സീറ്റാണ്. പിന്നെ ഇതിന്റെ എക്സ്ട്രാ കവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതിന്റെ മഡ്ഫ്ലാപ്പും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ എനിക്ക് വാങ്ങിക്കാം. അക്സസറീസ് വരുന്ന ഇതിന്റെ ഒരു ബെല്ല് മാത്രമാണ് വരുന്നത്. നല്ല അടിപൊളി ബെല്ലാണ്. പക്ഷേ ഇതിന്റെ ആംഗിൾ എല്ലാം നമുക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കുറച്ചിങ്ങനെ തടുമ്പോഴൊക്കെ ആകാൻ പറ്റും നമുക്ക് ഇത് ലൂസാക്കി കഴിഞ്ഞാൽ. പിന്നെ ടൂൾ കിറ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പൊ ഈ ഒരു കമ്പനിന്റെയാണ് സ്പെർ എന്ന് പറയുന്ന ഒരു കമ്പനിന്റെയാണ് ഈ ഒരു ഹാൻഡിലും അതേപോലെ തന്നെ ഈ ഒരു സസ്പെൻഷൻ. അടിപൊളി സസ്പെൻഷൻ ആട്ടോ. അതിനവിടെ ഒക്കെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്കാണ് കൊടുത്തിട്ടില്ല കേട്ടോ. നല്ല അടിപൊളി ബ്രേക്ക് ആട്ടോ. ഫ്രണ്ട് ബ്രേക്ക് ഞാൻ പിടിച്ച് കാണിച്ചുതരാം. ഡിസ്ക് ബ്രേക്ക് ആണ്. ഫ്രണ്ടും ബാക്കും അതേപോലെ തന്നെ ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഡ്യുവൽ ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ക്വാളിറ്റി. ആ ഒരു ഫിനിഷിംഗ്, ആ ഒരു ഇതുണ്ടോ, ടയർ ആയാലും എല്ലാം നല്ലൊരു മാറ്റ് ഫിനിഷിംഗിലാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു അടിപൊളി ബ്രേക്ക് കേട്ടോ. ഒരു രക്ഷയില്ല, പെട്ടെന്നൊന്നും വലിയൊരു ഇത് വരത്തില്ലെന്ന് തോന്നുന്നു. നല്ലൊരു ക്വാളിറ്റിയും പെർഫോമൻസും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതിന്റെ മഡ്ഫ്ലാപ്പ് വേണമെങ്കിൽ എക്സ്ട്രാ തന്നെ വാങ്ങിക്കണം. ഇതിന്റെ കൂടെ ഒന്നും വരില്ല. പ്രിൻസിപ്പോൾ നമുക്ക് നെക്സ്റ്റ് തന്നെ നമ്മുടെ ഗിയറിലേക്ക് പോകാം. ഗിയറിലേക്ക് പോകാൻ നോക്കിയാ, ഫ്രണ്ടില് 3 ഗിയേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിൽ 7 ഗിയേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫ്രണ്ടിൽ, നമ്മൾ ബാക്കിലേതാണ്, ബാക്കിൽ 7 സ്പീഡ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ലോ എന്ന് പറയുമ്പോൾ നമ്മൾ താഴോട്ടേക്ക് താഴോട്ടേക്ക് പോകാം. ഹൈ അടിച്ചതായിട്ട് നേരെ തിരിച്ചിട്ടാണ് ഇപ്പോൾ തരിക. ഇപ്പോൾ താഴോട്ടുള്ളത് ഹൈയും മുകളിലുള്ളത് ലോ ആണ്. പിന്നെ ഒരു ബെല്ല് കൊടുത്തിട്ടുണ്ട്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ബെല്ലാണ്. പിന്നെ ഇതിൻ്റെ ഫിനിഷിംഗ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇത് ഡിസൈൻഡ് ഇൻ യു കെ ആണ് കേട്ടോ. അതിൽ കൂടെ കൊടുത്തിട്ടുണ്ട്. ഡിസൈൻഡ് ഇൻ യു കെ. പിന്നെ ഇതിൻ്റെ കുറച്ച് സേഫ്റ്റി ഫീച്ചേഴ്സ് വാർണിംഗ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പെറ്റലൊക്കെ നല്ലൊരു ക്വാളിറ്റി പെറ്റൽസ് ആണ്. അതിന്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ലെഫ്റ്റ് നല്ല കൊടുക്കും. പിന്നെ ഒരു ബോട്ടിൽ ഹോൾഡർ, ഇതിന്റെ കൂടെ തന്നെ വരുന്നതാണോ. ഒരു ബോട്ടിൽ ഹോൾഡർ, നല്ലൊരു കപ്പാസിറ്റി, നല്ല വെയിറ്റ് ഉള്ള ഒരു ബോട്ടിലാണോ. ഇതിന്റെ കേബിളൊക്കെ ഇതിന്റെ അടിയിലൂടെയാണ് പോയിട്ടുള്ളത്. പിന്നെ നമുക്ക് അതിന്റെ ഗിയറിലേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ടിൽ 3 ഗിയേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ഇമാനോന്റെ ടൂർണി TX500 എന്ന ഒരു മോഡലാണ് ഗിയർ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ 3 പല്ലിയാണ് നിങ്ങൾ. ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ 3 ഗിയേഴ്സ്. അപ്പൊ നമ്മളിത് സ്റ്റേഞ്ച് ചെയ്യുക, ഇവിടെ ഹൈ അടിക്കുന്നതിന് കണക്കായിട്ട് ഇവിടെ മാറി മാറി വരുന്നതായിരിക്കും. അപ്പൊ അതേപോലെ ജസ്റ്റ് ഒന്ന് കാണാം. പിന്നെ ബാക്കിലേക്ക് വരാം. ബാക്കിൽ നമ്മൾ 7 ഗിയേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ 7 പല്ലുണ്ട്. ഞാൻ കേസറ്റ് നാനി എന്ന് പറയാം. അപ്പൊ 7 പല്ല് കാണാം. അപ്പൊ ആ ഒരു നമ്മളിത് മാറ്റുന്ന സമയത്ത് ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഗിയർ ചേഞ്ചിങ് ഒക്കെ നടക്കുന്നത്. ഓക്കെ, ഇത് നല്ല പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ചെയിൻ ലോബൊക്കെ ഇട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. നമുക്ക് ഒരാഴ്ചയിലൊരിക്കലും ക്ലീൻ ചെയ്യാൻ നല്ലതായിരിക്കും. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കണക്കിട്ട് മാറി മാറി വരും. അപ്പോൾ ഇത് നമ്മൾ ഒരിക്കലും ഒരേ ഇതിലേക്ക് ഇട്ടിടുക. അത് വലിയ പല്ലും വലിയ പല്ലായിട്ട് ഒരിക്കലും ഇട്ട് ഓടിക്കരുത്. ചെറുതും ചെറുതായിട്ട് ഒരിക്കലും ഇട്ട് ഓടിക്കരുത്. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. എന്നാലും നമ്മുടെ വണ്ടിന്റെ ചെയിൻ പെട്ടെന്ന് തന്നെ പൊട്ടിക്കും. അങ്ങനെ ഓടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ഒരു ഒച്ച മാറും. നല്ലൊരു ടയർ കൊടുത്തിട്ടുണ്ട്. എലോയ് വീലാണ്. ഫ്രെയിം സ്റ്റീലാണ് കേട്ടോ. സ്റ്റീൽ ഫ്രെയിമാണ്, എലോയ് ഫ്രെയിം അല്ല. എലോയ് ഫ്രെയിം ആണെങ്കിൽ കുറച്ചുകൂടെ വെയിറ്റ് കുറയുന്നതായിരിക്കും. പിന്നെ ഇതിന്റെ ഒരു ക്യാബിളൊക്കെ നല്ല അടിപൊളി പക്ക പ്രോ ലെവൽ ക്യാബിൾ. നെക്സ്റ്റ് നമ്മുടെ ടയറിലേക്ക് വരാം. നല്ലൊരു അടിപൊളി ടയറാണ്. എലോയ് ഫ്രെയിം ആണ് കേട്ടോ കൂടുതലുള്ള. എലോയ് ടയറാണ്. 26:2.10 എന്ന് പറയുന്ന ഒരു റേഷ്യോ ആണ് ഈ ടയർ ഉള്ളത്. ഇത് മെയ്ഡ് ഇൻ ശ്രീലങ്ക ആണ് അവിടെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ക്വാളിറ്റി നമുക്ക് കാണാം. മെയ്ഡ് ഇൻ ശ്രീലങ്ക. ഫിറ്റേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഷിമാനോന്റെ EF500 DC5 എന്നുള്ളൊരു ഷിഫ്റ്ററാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എലോയ് വീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ സീറ്റ് ആയാലും നല്ലൊരു അടിപൊളി സീറ്റാണ്. ഇതിന്റെ സീറ്റ് കവറും ആക്സസറീസും എക്സ്ട്രാ പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന്റെ ഗിയർ മാറ്റാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒരു കമന്റ് ഇട്ടാൽ മതി. നമ്മൾ കമന്റ് നിങ്ങളും കമന്റ് ചെയ്യാം. അപ്പൊ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. എന്റെ ഗിയർ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട് പോലെ തന്നെ ബാക്കിലും എന്താ നമ്മുടെ ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റാൻഡും ഇതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അത് നല്ല തന്നെയാണ്. നമ്മൾ സാധാരണ സൈക്കിളിൽ ഗിയർ സൈക്കിളൊന്നും സ്റ്റാൻഡ് കാണാറില്ല. നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്യേണ്ടതിരുത്തന്നെ. ഫ്രണ്ട്സ്, ഇതിന്റെ പെഡലിൽ നിങ്ങൾക്ക് കാണാം നല്ല ഗ്രിപ്പ് ഉണ്ട്. നമ്മളിപ്പോൾ ഷൂ ഒക്കെ ഇട്ട് ചവിട്ടുന്ന സമയത്താണ് നല്ല ഗ്രിപ്പായിട്ട് അവിടെ കിടന്നോളും. ചെരുപ്പായാലും കൂടി നല്ല ഗ്രിപ്പ് കിട്ടും. പിന്നെ ഇത് അലോയ് ആണ് ടയർ പോലെ തന്നെ. ഇതും ഇതും അല്ല അലോയ് ആണ്. പിന്നെ നമ്മളെ ഹാൻഡിലേക്ക് വരാം. ഹാൻഡിലൊരു വൈഡ് ആയിട്ടുള്ള ഒരു ഹാൻഡിലാണ് കൂടുതലും. നമ്മൾ നല്ല ബാക്കിയുള്ള സൈക്കിളിനല്ല, വൈഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഹാൻഡിൽ കിട്ടുന്നത്. നല്ലൊരു സ്മൂത്താണല്ലോ പിടിക്കാനൊക്കെ നമുക്ക്. ഇതിന്റെ പിന്നെ ആക്സസറീസ് മൊബൈൽ ഹോൾഡറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ എക്സ്ട്രാ പർച്ചേസ് ചെയ്യണം. ഹെഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ പർച്ചേസ് ചെയ്യണം. പിന്നെ ഇതിന് നമ്മളെ സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. സീറ്റിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങോട്ട് കാണാം. നമുക്ക് ഇവിടെ ഒരു ലിവർ കാണാം. ഇപ്പോഴത്തെ ലിവർ ഇതാണ്. നമ്മളെ ലിവർ ഉണ്ടോ, സീറ്റിന്റെ ഒരു ലിവർ ഉണ്ടോ. നിങ്ങൾ ഈ ഒരു ലിവർ ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ
വളരെ സ്മൂത്താണല്ലോ. നമ്മള് വലിയൊരു ഇതൊന്നും എടുക്കണ്ട, സീറ്റ് ഫുള്ളായിട്ട് ഊരി കഴിയുമ്പോൾ എടുക്കുക. സീറ്റാണോ? നല്ലൊരു ക്വാളിറ്റി സീറ്റാണ്. നിങ്ങൾക്ക് നിങ്ങളിപ്പോ എത്ര ഹൈറ്റ് ഉള്ള ആളാണെങ്കിൽ നമുക്ക് ഇത് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഓടിക്കാവുന്നതാണോ. ജസ്റ്റ് ഇതാ ഇതേപോലെ ഇട്ട് ജസ്റ്റ് ഇത് ഇങ്ങനെ ക്ലിപ്പിട്ട് കൊടുത്താൽ മതി. സീറ്റിന്റെ പണി ഇവിടെ ഓക്കെ കറക്റ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് റെഡി. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇതാ ടയറുണ്ട്. നിങ്ങൾ ഫ്രണ്ട് ടയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതാ ഈ ഒരു ക്ലിപ്പ് ഊരി കഴിഞ്ഞാൽ നമുക്ക് ടയർ ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാം. അവിടുത്തെ അതേ മെക്കാനിസം തന്നെയാണ് ഇവിടെ ഉള്ളത്. ക്ലിപ്പ് ഊരി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാം. പിന്നെ ഇവിടെ ഒരു റിഫ്ലക്ഷൻ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇതിന്റെ ഗിയർ മാറുന്ന ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഫ്രണ്ടിൽ ഞാനിപ്പോൾ മാറിയത്, നമുക്ക് ബാക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഗിയർ മാറ്റാൻ അറിയാതുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതിന് കമന്റ് ചെയ്യാം, നമ്മൾ തീർച്ചയായും വീഡിയോ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ ഒരിക്കലും നിർത്തിയിട്ട വണ്ടീന്റെ ഗിയർ ഒരിക്കലും മാറ്റരുത്. നമ്മളിപ്പോ ചെറുതായിട്ട് പെറ്റിലൊന്ന് പെറ്റിൽ നമ്മൾ തിരിക്കുന്നുണ്ട്. പെറ്റിൽ നമ്മൾ ടയർ ചെറുതായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോ നിങ്ങൾക്ക് ആ ചേഞ്ച് ഇവിടെ കാണാം. ഞാനിപ്പോ ഇത് മുമ്പിലേത്തെ ഗിയർ എന്ന് പറയുമ്പോൾ ഒന്നിലാണ് ഇപ്പം കിടക്കുന്നത്. മുമ്പ് നമ്മൾ മാറ്റുന്നില്ല. ബാക്കിൽ ഇപ്പം ബാക്ക് ഒന്നിലാണ് ഉള്ളത്. സ്മൂത്തായിട്ട് ഇപ്പം ഏറ്റവും ചെറിയ സ്പീഡ്, അതായത് കുന്നെല്ലാം ചോട്ടി കയറ്റുന്ന സ്പീഡാണുള്ളത്. ഇനി നമ്മളിത് ഒന്നൊന്ന് രണ്ടിലേക്ക് ഇടാൻ പോക്കാണ്. ബാക്കിൽ ചീന മാറി നമുക്കണ്ടോ, ആ ഒരു സാധനം ഇങ്ങോട്ട് മാറിയുണ്ടോ. ഇനി നമ്മൾ ജസ്റ്റ് ത്രീയിലേക്ക് ഇടാം. കുറച്ചുകൂടെ അടുത്തോട്ട് വന്നാൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ നിന്ന് മാറുന്ന കാണാതായിരുന്നു. ഇപ്പം നമ്മൾ രണ്ടാമത്തെ പല്ലിനാണ് എടുത്തുള്ളത്. ഇപ്പോൾ ഇത് താഴേക്ക് ഇറങ്ങാം കണ്ടോ. ഓക്കെ, മൂന്നാറിലാണേ. ഇപ്പോൾ റണ്ണിങ്ങിൽ മാത്രം മാറ്റാവുക കണ്ടോ. ചീന മാറിയില്ല. ഇപ്പം നമ്മൾ മൂന്നാമത്തേലേക്ക് കിടന്നു. ഇനി ഇത് അതേപോലെ തന്നെ നമുക്കിപ്പം ബാക്കിലേക്ക് വേണ്ടിക്കുതാ. ബാക്കിലേക്ക് കയറി ഒരിക്കും കൂടി അടിച്ചിട്ടാ നേരത്തെ സെയിം പൊസിഷനിലേക്ക് എത്തിയിടാം. വൺ വൺ എന്നുള്ള ഇപ്പോൾ ഒരു പൊസിഷനിലേക്ക് എത്തി. അപ്പോൾ ആ ഒരു സംഭവം വെച്ചിട്ടാണ് ഇത് മാറുന്നത്. നിങ്ങൾ കാണുന്നതാ കണ്ടോ, ആ സാധനം താഴേക്ക് പോകണോ. അടിപൊളിയാണോ, ഇത്രക്കാണ് ഇതിനെ പറ്റി പറയാനുള്ളത്. നല്ലൊരു സൈക്കിളാണ്. ഒരു സൈക്കിൾ ഉണ്ട് നമ്മുടെ സൈക്കിൾ, അടിപൊളിയല്ലേ. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ലിങ്ക് അണ്ടർ ഡിസ്ക്രിപ്ഷൻ. ഫ്ലിപ്കാർട്ടിൽ ഉണ്ടെന്ന് തോന്നുന്നു, ലിങ്ക് കിട്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആക്സസറീസിൻ്റെ കുറച്ച് നിങ്ങൾക്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇപ്പോൾ തന്നെ എന്തെങ്കിലും ലൈക്ക് ചെയ്യുക, അപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ തന്നെ അടുത്തുള്ള വിലയും കൂടി ഞാൻ വിളിച്ചാൽ. ഇതുപോലെ അടിപൊളി വീഡിയോസിനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ സൈക്കിളിൻ്റെ അഭിപ്രായം നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കണ്ടുകൂടെ ആരിസ് ബി സംഗീത.